ഇത് പ്രഭാത കാഹളം. മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. സദൃശവാക്യങ്ങൾ 31 അധ്യായം 8 വാക്യം. ഊമനു വേണ്ടി നിന്റെ വായ തുറക്ക, ക്ഷയിച്ചു പോകുന്ന ഏവരുടെയും കാര്യത്തിൽ തന്നെ. ഊമനു വേണ്ടി നിന്റെ വായ തുറക്ക. പ്രിയമുള്ളവരെ, നാം ദൈവത്തിൻ്റെ മക്കളാണ്. നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഒരു ദൈവമുണ്ട്. നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാനും നമ്മുടെ യാചനകൾക്ക് ചെവി തരുവാനും വേണ്ടി സ്വർഗത്തിലെ ദൈവം നമ്മെ കാത്തിരിക്കുകയാണ്. ഇവിടെ സദൃശവാക്യക്കാരൻ ഓർമ്മിക്കുന്നു, ഊമന് വേണ്ടി നിന്റെ വായ തുറക്ക. ഇതിന് വളരെ ആത്മീയ അർത്ഥമുണ്ട്. യഥാർത്ഥത്തിൽ ഊമനായിരിക്കുന്നവൻ, ആത്മീയമായിട്ട് ഊമനായിരിക്കുന്നവൻ, ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും നിരാശപ്പെട്ട് വായ തുറക്കാൻ പറ്റാതെ നിർബന്ധിതമായിട്ട് അവന് ഒരു കാര്യവും പങ്കിടുവാൻ, മറ്റുള്ളവരുമായിട്ട് പങ്കിടുവാൻ കഴിയാതെ അശരണരായിരിക്കുന്നവർ, ഇങ്ങനെയൊക്കെയും ഇതിന് അർത്ഥമുണ്ട്. നമ്മെ ദൈവം ആക്കിയിരിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കുവാനും അവർക്ക് വേണ്ടി ഇടവിൽ നിന്ന് പ്രാർത്ഥിക്കുവാനുമാണ്. അതാണ് ദൈവത്തിനെ നമ്മൾ ഇപ്പോൾ ഓർപ്പിക്കുന്നത്. അവർക്ക് വേണ്ടി നാം വായ തുറക്കണം, അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം, അവരുടെ ആവശ്യങ്ങൾ നാം ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി നാം ഇടവിൽ നിന്ന് പ്രാർത്ഥിക്കണം, അവരുടെ വേദന നമ്മൾ ഏറ്റെടുക്കണം, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്കതിന് കഴിയുമോ? പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ തീർന്നിട്ടേ നമുക്ക് സമയം പോലും നമുക്ക് ലഭിക്കാറില്ല. നമ്മുടെ ആവശ്യങ്ങൾ അനവധിയാണ്, നിരവധിയാണ്. ഈ ആവശ്യങ്ങളിലെല്ലാം നാം പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് വശം കെട്ടിരിക്കുകയാണ്. അപ്പോഴെപ്പോഴാണ് നമുക്ക് മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ സംസാരിക്കാൻ സാധിക്കുന്നത്? ദൈവമല്ല ആഗ്രഹിക്കുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി വായ തുറക്കുക. അങ്ങനെ വരുമ്പോൾ ഇവിടെ പറയുന്ന ഊമന് വേണ്ടി നിന്റെ വായ തുറക്കുക, ക്ഷയിച്ചു പോകുന്ന ഏവരുടെയും കാര്യത്തിൽ തന്നെ. അത് അടിവരയിട്ട് പറയുകയാണ്. മറ്റുള്ളവരുടെ ജീവിതം തകർന്നിരിക്കുന്ന, ക്ഷയിച്ചിരിക്കുന്ന, തകർന്നിരിക്കുന്ന ഏവർക്കും വേണ്ടി, രക്ഷിക്കപ്പെട്ട ദൈവമക്കളായിരിക്കുന്ന നാം, ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്ന അനുസരിച്ച് അവർക്ക് വേണ്ടി ഇടവിൽ നിൽക്കണം. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അനേകർക്ക് വേണ്ടി, അശരണർക്ക് വേണ്ടി, ആലംബഹീനർക്ക് വേണ്ടി ഇടവിൽ നിൽപ്പാൻ തക്കവണ്ണം അടിയങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ സ്വർഗീയമായിട്ടുള്ള അനുഗ്രഹങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് നിന്റെ മക്കളെ അതിന് ബലപ്പെടുത്തണമേ. അവർക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്കും ലഭ്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിപ്പാൻ അവരെ പഠിപ്പിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് കൂടി വരാം. തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ.